തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഇങ്ങ് പുത്തരികണ്ടത്ത് എത്താറായി. പുത്തരികണ്ടത്താണ് പ്രധാന വേദിയുള്ളത്, ഉദ്ഘാടന വേദി അടക്കമുള്ളത്. ചിലങ്കയിലാണ് ഇന്ന് ഏതായാലും ചിലങ്കയുടെ മനോഹര നാദം ഉയരുകയും ചെയ്യുക. ഉദ്ഘാടന ചടങ്ങിന് ശേഷം HS വിഭാഗത്തിന്റെ മോഹിനിയാട്ട മത്സരമാണ് നടക്കുക. ഏതായാലും ഒട്ടും താമസിയാതെ തന്നെ, വലിയ കാലത്ത് സമയ താമസമൊന്നും ഇല്ലാതെ തന്നെ ഘോഷയാത്ര തുടങ്ങുകയുണ്ടായി. ഘോഷയാത്ര നഗരം ചുറ്റി പുത്തരികണ്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയൊരു ജനക്കൂട്ടം തന്നെ ഇന്നിപ്പോൾ ആദ്യ ദിനമാണ്. ഇനി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കലാവസന്തത്തിനാണ് തുടക്കമാകാൻ പോകുന്നത്. പക്ഷെ ആദ്യ ദിനം തന്നെ വലിയ തിരക്ക് ഈ ഒരു ടൗണിലൊക്കെ തന്നെ ഉണ്ട്. ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ, കിഴക്കേക്കോട്ട എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇടുങ്ങിയ പാത എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കിഴക്കേക്കോട്ട. KSRTC ബസ് സ്റ്റാൻഡ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് കിഴക്കേക്കോട്ട. പക്ഷേ ഈ തിരക്കിനെയൊക്കെ മാറ്റിക്കൊണ്ട് കലോത്സവത്തിന് വേണ്ടി ഈ സ്ഥലം, പുത്തരിക്കണ്ടം ഉൾപ്പെടെയുള്ള കിഴക്കേക്കോട്ടയുടെ ഭാഗങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഘോഷയാത്ര പുറപ്പെട്ടിനി ഇപ്പം ഓവർബ്രിഡ്ജ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കേവലം ഒരു 100 മീറ്റർ മാത്രമേ ഈ പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയുടെ മുമ്പിലേക്ക് ഈ ഘോഷയാത്ര എത്തിച്ചേരാനുള്ള സമയമുള്ളൂ. മനോഹരമായ ദൃശ്യങ്ങളാണ്, പ്രത്യേകിച്ച് അശ്വാരൂഢ സേന ഉൾപ്പെടെയുള്ള ആദ്യം വരെ അതെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു ഇതായിരിക്കും രാത്രിയിലൊക്കെ പുറത്തിറങ്ങുന്നവർക്ക് മിക്കവാറും നമ്മളുടെ തെരുവുകളിൽ കാണാൻ കഴിയുന്ന ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു കാഴ്ചയാണ് അത്. ഇത്തരത്തിലുള്ള അങ്ങനെ ഒരുപാട് പ്രത്യേകതയാണ് തീർച്ചയായും. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾ 6000 കുട്ടികളാണ് ഈ ഘോഷയാത്രയിൽ അണിചേരുന്നത്. ഒപ്പം തന്നെ നിരവധി ഫ്ലോട്ടുകളുണ്ട്, വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സുരാജ്, ഇപ്പോൾ പല കലാരൂപങ്ങളും നമ്മളുടെ ഈ നാട്ടുമ്പുറത്തു നിന്നൊക്കെ അന്യം നിന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള പല കലാരൂപങ്ങളും ഒരുപക്ഷെ സജീവമായി ഇപ്പോഴും നിൽക്കുന്നതൊക്കെ കലോത്സവത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ യക്ഷഗാനം പോലെ എനിക്കൊന്ന് വടക്ക് കാസർഗോഡ്, സുരാജ് കാസർഗോഡാണല്ലോ, കാസർഗോഡൊക്കെ ഉള്ളവർക്ക് അറിയുന്ന ഒരു പക്ഷേ യക്ഷഗാനം പോലെയുള്ള കലയൊക്കെ കൂടുതൽ സജീവമാക്കി, കൂടുതൽ മലയാളികളെ കൂടുതൽ പരിചയപ്പെടുത്തിയതൊക്കെ ഒരുപക്ഷെ യുവജനോത്സവമായിരിക്കും. തീർച്ചയായും നമ്മൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ വരുന്നുണ്ട്, പരാതികൾ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ, സാംസ്കാരികവും കലാപരവുമായ വലിയൊരു കൂട്ടായ്മയുടെ പ്രതീകമാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ. അത് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ എത്തിച്ചേരുന്നത് വരെ വളരെ ചിട്ടയോടും അടുക്കും കൂടി നടത്തി ഇത്ര വിജയകരമായൊരു ഉത്സവമാക്കി, കേരളീയരുടെ മൊത്തം ഉത്സവമാക്കി അതിനെ മാറ്റാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം. എനിക്ക് തോന്നുന്നു കുറേ കാലം കഴിയുമ്പോൾ കലയുടെ നിലനിൽപ്പിന് വേണ്ടി കലോത്സവങ്ങളിൽ ഇത്തരം കലകൾ ഉൾക്കൊള്ളിക്കണമെന്ന ആവശ്യങ്ങൾ കൂടുതൽ ഉയരാൻ പോകുന്ന ഒരു കാലം കൂടിയാണ് ഇത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യക്ഷഗാനം പോലെ വഞ്ചിപ്പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഓരോ പ്രദേശത്തിൻ്റെയൊക്കെ ഭാഗമാണ്, ഈ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാണ്. പക്ഷേ അത് നമ്മൾ പറയുമ്പോഴെപ്പോഴും മലയാളികളുടെ ഒരു അഭിമാനത്തിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗം കൂടിയാണ്. ചില മതങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനും അപ്പുറത്തേക്ക്, ഈ മതങ്ങളുടെയൊക്കെ ഒരു കെട്ടുപാടുകൾക്ക് അപ്പുറത്തേക്ക് ഈ കല സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും നമുക്കറിയാം ഇപ്പോഴും അസഹിഷ്ണുതയുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും കലോത്സവ വേദികളിൽ വരുമ്പോൾ ഇതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് തിരുവാതിര പോലെയുള്ള കാര്യങ്ങളായാലും ഒപ്പനയായാലും അല്ലെങ്കിൽ മാർഗം കളി ആയാലും ഒക്കെ തന്നെ മതത്തിനപ്പുറത്ത് നിന്നൊരു പാർട്ടിസിപ്പേഷൻ, എനിക്കൊന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, കുരുന്നുകളുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ, ഭാവി തലമുറയാണ് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള അതിർവരമ്പുകളൊന്നും കുറിച്ചിടാതെ കല അതിൽ ഉൾക്കൊള്ളിക്കുകയാണ്, അവരുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. ഏതായാലും കലോത്സവ പുത്തരിക്കണ്ടത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഘോഷയാത്ര. ഫ്ലോട്ടുകൾ ഉൾപ്പെടെ കേവലം 100 മിനിറ്റിന്റെ ദൂരം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വർണ്ണാഭമായ ഘോഷയാത്ര തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഘോഷയാത്രയെ വർണ്ണശബളിമ അല്ലെങ്കിൽ ഘോഷയാത്രയെ വർണ്ണ മനോഹരമാക്കി തീർക്കുന്നത് കുരുന്നുകളുടെ ഒരു സാന്നിധ്യമാണ്. കുട്ടികൾ പ്രത്യേക വേഷത്തിലും വൈവിധ്യമാർന്ന നിറത്തിലും ഒക്കെ ഈ റോഡിലൂടെ നടക്കുന്ന കാഴ്ച, ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പുത്തരിക്കണ്ടത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് അതിന് വിശാലമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും.